അസൂയാണ് പൊതുവെ. അസൂയ അസൂയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പണ്ടൊരു ഉമ്മാമ നരകത്ത് പോയ കഥ ഓർമ്മ വരുന്നത്. ഉമ്മാമ നരകത്ത് പോയത് കേട്ടില്ലല്ലോ. ഇല്ല എടാ, ഒരു ഇമ്മാമ യാതോ ഒരു അള്ളാഹു സുബ്ഹാനഹു തആലക്കും വേണ്ടി ഒരു ഗുണം ചെയ്യാത്ത ഒരു ഉമ്മാമണ്ടേ. ഉമ്മാമ മരിച്ചുപോയി. മരിച്ചുപോയപ്പോ സാധാരണ നന്മകളൊന്നും ചെയ്യാത്ത ആളുകളെ നരകത്തിലിടുക എന്നുള്ളത് പഠിച്ചവൻ മുൻകൂട്ടി കരാറ് ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ഉമ്മാമാനെ കൊണ്ട് നരകത്തിലിട്ട്. അപ്പൊ ഉമ്മാമ നരകത്ത് കടന്നിങ്ങനെ കത്തി എരിഞ്ഞ് പൊഞ്ഞ് ആകെ ഇടങ്ങേറായി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഉമ്മാമാക്ക് പണ്ടൊരു മൂലിയാര് വയലു പറഞ്ഞ ഓർമ്മ വന്നു, ഒരണുമണി തൂക്കം നന്മ ആരെങ്കിലും ചെയ്തു കണെങ്കിൽ അത് നന്മയായിട്ട് തന്നെ അല്ല രേഖപ്പെടുത്തും, അണുമണി തൂക്കം തിന്മ ചെയ്തു കണെങ്കിൽ തിന്മയായിട്ടും രേഖപ്പെടുത്തും എന്നുള്ള കാര്യം ഉമ്മാമ ഇങ്ങനെ ആലോചിച്ചപ്പോ ഉമ്മാമാക്ക് മനസ്സിലായി, പഠിച്ചവനെ ഞാന് പണ്ടൊരു പള്ളിപ്പിരിവിന് വയലുണ്ടായപ്പോ ഒരാണ സംഭാവന കൊടുത്തിരുന്നല്ലോ റബ്ബെ. അന്ന് ആ മൂലിയാര് ഇത് നാളെ പരലോകത്തേക്ക് ജിമ്മാമാക്ക് ഒരു തണലാക്കി കൊടുക്ക റബ്ബേ എന്ന് പറഞ്ഞു ദോയർന്നീനല്ല എവിടെപ്പന്റെ ആ അണ എന്ന് ഉമ്മാമ ഇങ്ങനെ വിചാരിച്ച് കഴിഞ്ഞില്ല. അപ്പൊ അതാ നരകത്തേക്ക് ഈ അണ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാണ് ഉമ്മാമാന്റെ നേരെ. ഉമ്മാമ ഈ അണനെ കണ്ട ഈ അണ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലണേ കണ്ട സന്തോഷത്തില് അണമ്മലൊരൊറ്റ പൊടുത്തം അണ ഉമ്മാമാനേറ്റ് നരകത്തുനിന്ന് മോളുക്ക് ഇങ്ങനെ പൊന്തി 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 ഇങ്ങനെ വരുന്നു. ഉമ്മാമ ഇങ്ങനെ ഉയർന്നു പോണുണ്ടപ്പോ ഉമ്മാമാന്റെ കാലും ഒരാൾ പിടിച്ച് അതിന്റെ കാലും ഒരാൾ പിടിച്ച് അതിന്റെ കാലും ഒരാൾ പിടിച്ച് ഇങ്ങനെ കൊറേ കഴിഞ്ഞ് ഉമ്മാമ കീപ്പിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു മനുഷ്യ കോമ്പലങ്ങനെ പൊന്തി വരികയാണ് ഈ അണമ്മല്. അയിലുമ്മാക്ക് പയ അസൂയ മനസ്സിൽ വന്നല്ലോ. ഓ എന്റെ റബ്ബ്, എന്റെ ഒരണമ്മല അളപ്പി പഹരൊക്കെ കഴിച്ചിലാവുണ്ട് എന്ന് ഉമ്മാമ വിചാരിച്ചത് പരമാർത്ഥം അണ ഉമ്മാമാനോട് വിട്ടു. ആ അടക്കണമെങ്കിൽ എല്ലാം കൂടി നരകത്ത് എന്ന് പറഞ്ഞ മാതിരി ഒരാള് നന്നാവുന്നതും ഒരാൾക്ക് കണ്ടുകൂടാന്ന് പറഞ്ഞ കാലഘട്ടമാണ് കാലഘട്ടം ഈ പറഞ്ഞ